അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സ്റ്റോറേജ് ബോക്സിൻ്റെ പാർട്ട് ടു ആയിട്ടാണ്. അപ്പോൾ അത് വേറൊരു സ്റ്റോറേജ് ബോക്സാണ്. അപ്പോൾ ഇത് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഡാർക്ക് ഗ്രീൻ കളർ ഒരു പേപ്പർ ഒട്ടിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഡെക്കറേഷനിലോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റു കമ്പിയാണ് എടുത്തിട്ടുള്ളത്. ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒരു സ്പ്രിംഗ് ടൈപ്പ് ആക്കിയിട്ട് ഒന്ന് വളച്ചു കൊടുക്കുക. പിന്നെ ഇതിന് മുന്നേ ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കിയിരുന്നു, അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലിലുണ്ടാവുക, കാണാത്തവരുണ്ടൊക്കെ കാണുക. അതും ഇതും ഒരു ഐഡിയ തന്നെയാണ്, അടിപൊളിയായിരുന്നു മറ്റേത്. അപ്പോൾ ഇതേപോലെ നമ്മൾ മടക്കി വെച്ച് കൊടുക്കുക, എന്നിട്ട് ഗ്ലൂ തേച്ച് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തത്. നിങ്ങളുടെ അടുത്ത് ഗ്ലൂ ഉണ്ടെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്താൽ മതി. ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്ന് പരിപാടികളൊക്കെ ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് മെയിനായിട്ട് ഇതിന് വേണ്ടത് ഇതേപോലത്തെ കല്യാണ കത്തുകളൊക്കെ ഉണ്ടാവില്ലേ, അതാണ്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ കളർ പേപ്പർ തന്നെ ബട്ടർഫ്ലൈൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ആകൃതിയിലാണെങ്കിൽ വെട്ടിയെടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതേപോലെ രണ്ട് ബട്ടർഫ്ലൈസ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് അതിൻ്റെ മുകൾക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് സാധാ പേപ്പറിന്ന് അങ്ങനെ വരക്കാം, പിന്നെ ഹേർട്ടോ സ്റ്റാറോ ഇങ്ങനെ എന്ത് വേണമെങ്കിലും വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുള്ളതുകൊണ്ട് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് അവിടെ സ്റ്റിക്കായിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ നമുക്ക് ഇപ്പം ഒട്ടിച്ചു കൊടുക്കാം. ഇത് രണ്ട് മരുന്നിൻ്റെ ബോട്ടിൽസിൻ്റെ മൂടികളാണ്. അപ്പോൾ അത് ഞാൻ ബ്ലാക്ക് പെയിൻറ് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇനി നമുക്ക് ഇങ്ങനെ ഷെൽഫ് തുറക്കുമ്പോൾ ആ പിടിക്കുന്ന സംഭവമില്ല, അതേപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. വീഡിയോയിൽ അത് ഒട്ടിച്ച് കാണുന്നില്ല, പക്ഷേ അത് നല്ലപോലെ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ചുമൻ വച്ച് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ് രണ്ട് ഞാൻ ആദ്യം ഇട്ട വീഡിയോൻ്റെ ഷെൽഫും മറ്റൊന്നും വെച്ചിട്ടുള്ളത്. ഞാൻ ചുമരുമ്പോൾ ഒട്ടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരണവരെ എല്ലാവർക്കും ബൈ, സീ യു. സേഫായി സന്തോഷമായിട്ടിരിക്കാം.